നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ആയതിൻ്റെ 75 വാർഷികാഘോഷ പരിപാടികൾ രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ആദ്യമായി MCTV പ്രേക്ഷകർക്ക് അടൂർ നഗരസഭ ചെയർമാൻ എന്നുള്ള നിലയിലും നഗരസഭയുടെയും ആശംസകൾ നേരുന്നു. നമ്മുടെ രാജ്യത്ത് രാജ്യം അതീവ ഗൗരവമായ സാഹചര്യത്തിൽ കടന്നു പോവുകയാണ്. മഹാത്മാഗാന്ധി നമ്മൾ ലോകത്തിന് ആകെ മാതൃകയായ രീതിയിൽ അഹിംസ സിദ്ധാന്തത്തിൽ കൂടി ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കിയത്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആ രാജ്യങ്ങളെല്ലാം ഒന്നിൽ വിപ്ലവത്തിൽ കൂടിയോ അല്ലെങ്കിൽ സമാനപര രീതിയിലുള്ള കലാപങ്ങളിൽ കൂടിയോ വലിയ പ്രക്ഷോഭങ്ങൾ കൂടിയാണ് രാജ്യം സ്വതന്ത്രമായെങ്കിൽ നമ്മുടെ രാജ്യം അഹിംസയിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു സകല സമരത്തിൽ കൂടി രാജ്യം സ്വതന്ത്രമായി എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ തന്നെ വലിയ മതിപ്പുള്ളത്. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളും റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളും ഒന്നും തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രാജ്യത്തും ലോകത്തുമെമ്പാടുമായി പടർന്നു പിടിച്ച COVID-19 എന്ന മാരകമായ വിപത്തിനെ തുടർന്ന് നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഈ വർഷം ഞങ്ങൾ വളരെ മുന്നേക്കൂട്ടി തന്നെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നതിനാൽ ആഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്യുകയും അതിനടിസ്ഥാനത്തിൽ അടൂർ നഗരസഭാ അതിർത്തിയിലുള്ള സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ സഹായത്തോടുകൂടി രാവിലെ 8 മണിക്ക് തന്നെ നഗരസഭാ അങ്കണത്തിൽ നിന്നും റാലി ആരംഭിക്കുന്നതും 9 മണിയോടുകൂടി സന്നദ്ധതയിൽ റാലി സമാപിച്ച് അവിടെ പൊതുയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതുമാണ്. നഗരസഭ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ആസാദ് അമൃത് മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ദേശീയ നിലവാരത്തിൽ തന്നെ ഇതിനാവശ്യമായ വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്ത് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പരിപാടിയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, അടൂർ നഗരസഭാ പരിധിയിലുള്ളവരുടെയും അല്ലാത്തവരുമായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.